യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, ജനുവരി മാസം 9-ാം തീയതി. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വിചിന്തന ഭാഗം. ഈ സുവിശേഷ ഭാഗത്ത് കർത്താവ് യേശുവയുടെ പരസ്യജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമാണ് അവതരിപ്പിക്കുന്നത്. യേശു നസ്രത്തിലെ സിനഗോഗിൽ വായനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കുകയും യേശോയ്ക്ക് നൽകപ്പെട്ട ചുരുള് നിവർത്തി യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വരികൾ വായിക്കുകയും വായിച്ച് അവസാനിപ്പിച്ച് ചുരുള് തിരിച്ചു നൽകിക്കൊണ്ട് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് യേശു പറയുകയും ചെയ്യുന്നു. ആ വചനഭാഗം ശ്രദ്ധേയമാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനഭാഗം ഇപ്രകാരമാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകിച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കുവാനും കർത്താവിൻ്റെ പ്രസാദവനം പ്രഘോഷിക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഇത്രയും വായിച്ചു കഴിഞ്ഞിട്ടാണ് ഈശോ പറയുന്നത് ഈ വചനഭാഗം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന്. ഇത് കൃത്യമായും യേശുവിൻ്റെ ദൗത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദരിദ്രപക്ഷ സുവിശേഷം എന്ന് പറയപ്പെടുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ ദരിദ്രർക്ക് സദ്വാർത്ത, ദരിദ്രർക്ക് നല്ല വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവം തുടങ്ങുന്നത്. ഈ അടുത്ത വരി പറയുന്നത് ബന്ധിതർക്ക് മോചനം എന്ന് പറയുന്നു. ഈ ബന്ധിതർക്ക് മോചനം എന്ന് പറയപ്പെടുന്ന വാക്ക് ആ കൃത്യമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദരെ ചിന്തിക്കാൻ സാധ്യതയുള്ളത് തങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, തങ്ങളുടെ രാജ്യം സ്വതന്ത്രമാകേണ്ടതിനെ കുറിച്ച്, ആ ജനത സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടതിനെ കുറിച്ച്, ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ചിന്ത. പക്ഷേ യേശു വളരെ വ്യക്തമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് അഫേസിസ് എന്ന ഗ്രീക്ക് പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. വിടുതൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്. അത് അർത്ഥമാക്കുന്നത് പാപമോചനം എന്നതിനെക്കുറിച്ചാണ്. പാപമോചനം നൽകുക, ഓ ആത്മീയമായ ദാരിദ്ര്യം, പാപമോചനം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വസ്തുതകൾ. അഫേസിസ് എന്ന് പറയപ്പെടുന്ന വാക്ക്, ഗ്രീക്ക് വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു പാപമോചനം. നിനക്ക് പാപമോചനം നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യം ഞാൻ പ്രഖ്യാപിക്കാം. നീ ഇന്നോളം ചെയ്തുകൊണ്ടിരുന്ന വിഗ്രഹാരാധനകളിൽ നിന്നും, നീ ഇന്നോളം ഓടിക്കൊണ്ടിരുന്ന ദ്രവ്യാഗ്രഹത്തിൻ്റെ ഓട്ടങ്ങളിൽ നിന്നും, നീ ഇന്നോളം ആയിരിക്കുന്ന പാപത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്നും നിനക്ക് മോചനം നൽകുകയാണ്, വിടുതൽ നൽകുകയാണ്. വിടുതൽ അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. രക്ഷകൻ കടന്നു വന്നുകൊണ്ട് ദൗത്യപ്രസ്താവന നടത്തുന്ന രീതിയിൽ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തുറന്ന് വായിക്കുന്ന ഈ വചനഭാഗങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുനാഥൻ എന്തിനു കടന്നു വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ വിടുതലിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി ബലിയായി മാറുവാൻ കടന്നു വന്ന ഈശോനാഥൻ, അത് വ്യക്തമാക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇത് ഈ സുവിശേഷമാകാൻ വായിച്ചു വരുമ്പോൾ ഇത് ചുരുള് തിരികെ മടക്കി ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു എന്നാണ് എഴുതുന്നത്. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു. അതായത് എന്താ ഇനി അവൻ പറയാൻ പോകുന്നത്? അവൻ പറയാൻ പോകുന്നത് അത്രയ്ക്ക് പ്രഷ്യസായിട്ട്, അത്രയ്ക്ക് അമൂല്യമായിട്ടാണ് ഈ അവിടെ കൂട്ടിയിരിക്കുന്ന മനുഷ്യർ കാണാൻ പോകുന്നത്. ഇത് അവൻ പറയുന്നത് കേൾക്കണം, വലിയ പ്രാധാന്യത്തോടു കൂടി അവനെ കേൾക്കാനായിട്ടിരിക്കുക എന്നാണ് ആ വാക്കുകൊണ്ട്, ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു. പക്ഷേ ഈശോ ഇത് പറയ ഇത് അതിനുശേഷം പറയുന്നിങ്ങനെയാണ് ഈശോ പറയുന്ന ഇങ്ങനെയാണ് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ ലിഖിതം പൂർത്തിയാക്കപ്പെട്ടു. അത് കഴിയുമ്പോൾ ലൂക്കാ സുവിശേഷം എഴുതുന്ന വരി ഇപ്രകാരമാണ്: എല്ലാവരും അവനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട കൃപാമയസ്സുകൾ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. അവർക്ക് അവർ ഒരു നെഗറ്റീവ് രീതിയിലല്ല, ജോസഫിൻ്റെ മകൻ ഇത്രയും മാറിയോ എന്ന രീതിയിൽ അവർ സംസാരിക്കുക. അപ്പോൾ അത് അവൻ്റെ അറിവിൻ്റെയും അവൻ പറഞ്ഞ കാര്യങ്ങളുടെയും അല്ലെങ്കിൽ അവൻ്റെ അധികാരത്തിൻ്റെയും
ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും യേശു പഠിപ്പിച്ചിട്ടില്ല. ഒരുപാട് പാഠം പ്രതിയായിട്ട് പഠിപ്പിച്ച നമ്മൾ കാണുന്നില്ല. ഒറ്റ വരിയേ പറയുന്നുള്ളൂ. പറയുന്ന വരി ഇതാണ്: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ ലിഖിതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതിനകത്ത് ഈ വാക്യം കേട്ടിട്ട് ഈശോയ്ക്ക് അറിവുണ്ടെന്നുള്ളതിനെക്കുറിച്ചല്ല ആളുകൾ ചിന്തിക്കുന്നത്, അധികാരമുണ്ടെന്നതിനെക്കുറിച്ചാണ്. ഈ വായിച്ചുകേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വരികളെന്ന് പറയപ്പെടുന്നത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ വരികളാണ്. എന്നിട്ട് ആ വരി വായിച്ച് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്നത് പൂർത്തിയാക്കപ്പെട്ടു എന്നൊക്കെ പറയാനായിട്ട് അത്രയ്ക്ക് ശക്തിയുള്ള വ്യക്തിത്വം, അത്രയ്ക്ക് പ്രൗഢിയോടുകൂടി, അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഈശോ അത് പറയുകയാണ്, ഇത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് ഈശോയുടെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അധികാരം കണ്ടിട്ടായിരിക്കും യഥാർത്ഥത്തിൽ ഇവൻ ജോസഫിൻ്റെ മകനിൽ എന്നൊരു ചോദ്യം അവരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ അധികാരം, നമുക്ക് പാപമോചനം നൽകാനുള്ള യേശുവിൻ്റെ അധികാരം, നമുക്ക് അതിനെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. പാപമോചനം നൽകാനുള്ള യേശുവിൻ്റെ അധികാരം ഈശോ കടന്നു വന്ന് നമ്മളിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമുക്ക് സ്വയം കർത്താവിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കാം. നമുക്ക് അറിയാം ജ്ഞാനസ്നാന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജ്ഞാനസ്നാന തിരുനാളിനുള്ള ഒരുക്കത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു വസ്തുത പാപമോചനമാണ്. കാരണം ജ്ഞാനസ്നാനം എന്ന കൂദാശ പാപമോചന കൂദാശയാണ്. യഥാർത്ഥത്തിൽ ഒരാൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അവനെ ദൈവത്തിൻ്റെ മകനോ മകളോ ആക്കി തീർക്കുന്നതിന് വേണ്ടി ഉത്ഭവപാപം നീക്കുന്ന, ഉത്ഭവപാപവും കർമ്മപാപവും ഉണ്ടെങ്കിൽ അതും നീക്കുന്ന കൂദാശയുടെ പേരാണ് ജ്ഞാനസ്നാനം. അപ്പോൾ പാപമോചനം എന്ന് പറയപ്പെടുന്നത്, പാപമോചനം എന്ന് പറയപ്പെടുന്ന ആ വിടുതലിലൂടെയാണ് നമ്മുടെ ആദ്യത്തെ കുദാശ നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുദാശ, കുദാശ എന്ന് പറയപ്പെടുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കുദേശ് വിശുദ്ധീകരണം എന്നുള്ളതാണ്, വിശുദ്ധീകരിക്കേണ്ടതാണുള്ളതാണ് കുദാശ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ കുദാശ തന്നെ നമ്മൾ അതിൻ്റെ ആ ജ്ഞാനസ്നാനം എന്ന കുദാശൻ്റെ വിശുദ്ധീകരണം പാപമോചനം സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ ക്രൈസ്തവ സഭയിൽ അംഗത്വം സ്വീകരിക്കുന്നത്. എഫേസിസ് എന്ന് പറയപ്പെടുന്ന ആ വിടുതൽ, പാപമോചനം നമ്മളിലും സാധ്യമാകുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.